വിദേശത്ത് ജോലി ചെയ്യുന്ന വിദേശത്ത് പോയ ഒരു ഭർത്താവ് മരണപ്പെട്ട വിവരം ഭാര്യ അറിയുന്നത് ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടാണ്, 1 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ വിവരം ലഭിച്ച ഉടനെ മുതൽ ഇദ്ദ ഇരിക്കേണ്ടതുണ്ടോ? ഇതിൻ്റെ വിധി എന്താണ് എന്ന് നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു കാര്യം തന്നെയാണ്. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം, പ്രവാസത്തിലേക്ക് ഒരു ഭർത്താവ് പോയാൽ പിന്നെ അവരെക്കുറിച്ച് യാതൊരു വിവരം ഉണ്ടാവില്ല. അന്ന് ഫോൺ സൗകര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കത്തിലൂടെ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു വിവരം, അത് മാത്രമായിരിക്കും ആ വീട്ടുകാരുടെ ആശ്വാസം എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. എന്നിരുന്നാലും നാം അറിഞ്ഞിരിക്കണം. കാരണം പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് കാണാനില്ല എന്നുള്ള ഒരു വാർത്ത. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ. നമ്മളോട് പറയാതെ, അല്ലെങ്കിൽ വീട്ടുകാരോടൊന്നും പറയാതെ നാടുവിടുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരാറുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഒരു കുറച്ചു കാലമൊക്കെ തരയും, പിന്നെ നമുക്ക് തീരാ ദുഃഖങ്ങളോടുകൂടി നമ്മൾ ജീവിക്കും. പക്ഷെ അവർ നമ്മളെ ഫോണിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഒന്നുമില്ല, നമുക്ക് അവരെ കുറിച്ചൊരു വിവരമില്ല. അങ്ങനെ വരുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടല്ലേ. ആ സമയത്ത് അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിരിക്കണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അറിയുന്നത് എപ്പോഴാ? അവർ മരിച്ച വിവരം അറിയുന്നത് ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ ആ ഭാര്യ എന്ത് ചെയ്യണം, ഇദ്ദ ഇരിക്കണോ എന്നുള്ളത് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു മസാല കൂടിയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഭാര്യ ഇദ്ദ ഇരിക്കേണ്ടതില്ല. കാരണം ഇദ്ദയുടെ കാലാവധി 4 മാസവും 10 ദിവസവുമാണ്. അതവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഇദ്ദ ഇരിക്കേണ്ടത് ഇല്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലേ. ഇങ്ങനെയൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ ആരെങ്കിലുമൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണമെങ്കിൽ ഈ മസലൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതില്ലേ. ഏതിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അപകടങ്ങളിൽ നിന്നും നമുക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ കാവലും ബർക്കത്തും റാഹത്തും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യട്ടെ അല്ലേ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാതിരിക്കട്ടെ ആരും. കണ്ണത്താ ദൂരത്ത് എത്രയോ ഭർത്താക്കന്മാരാണ് ഭാര്യക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നത്. അവർക്കൊക്കെ എന്തെങ്കിലും അപകടങ്ങൾ വരാനിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തട്ടിമാറ്റി നീങ്ങട്ടെ അല്ലേ. അവരൊക്കെ കുടുംബമൊത്ത് സന്തോഷമായി ജീവിക്കാൻ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന നാഥ, ഞങ്ങളുടെ ഈ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ നീ മാറ്റി തരണേ. ഞങ്ങൾക്കൊക്കെ വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കാവൽ നൽകണേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.